കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ തീരസംരക്ഷണ സേനയുടെ ഹെലികോപ്റ്റർ തകർന്നു വീണു. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മൂന്ന് പേരിൽ ഒരാൾക്ക് നിസാര പരിക്കേറ്റു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:23 സംഭവമുണ്ടായത്. വിമാനത്താവളത്തോട് ചേർന്നാണ് തീരസംരക്ഷണ സേനയുടെ എൻക്ലേവ് ഉള്ളത്. പരിശീലന പറക്കലിനു വേണ്ടി ഹാംഗറിൽ നിന്നും ഹെലികോപ്റ്റർ 400 മീറ്ററോളം പറന്നാണ് റൺവേയിലെത്തിയത്. പിന്നീട് ഇവിടെ നിന്നും പറന്നുയർന്നപ്പോഴാണ് അപകടമുണ്ടായത്. 30 അടിയോളം പറന്നുയർന്നപ്പോൾ ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം തെറ്റി. തുടർന്ന് പൈലറ്റ് സാഹസികമായി വിമാനം റൺവേയിലേക്ക് കോപ്പുകുത്തിക്കുകയായിരുന്നു. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ തീപിടിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതുണ്ടാകാതിരുന്നത്. തീരസംരക്ഷണ സേനയുടെ ഡെപ്യൂട്ടി കമാൻഡും മലയാളിയുമായ വിപിനാണ് ഹെലികോപ്റ്റർ പറത്തിയത്. കമാൻഡന്റ് സിഇഒ കുനാൽ, ടെക്നിക്കൽ സ്റ്റാഫ് സുനിൽ ലോഡ്ല എന്നിവരും ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു. ഇവരിൽ സുനിൽ ലോഡ്ലയ്ക്കാണ് നിസാര പരിക്കേറ്റത്. വിമാനത്താവളത്തിലെ ഡിസ്പെൻസറിയിൽ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. അപകടമുണ്ടായതിനെ തുടർന്ന് 2 മണിക്കൂറോളം റൺവേ അടച്ചിട്ടു. ഒമാൻ എയറിന്റെ ഒരു വിമാനം ഇതേ തുടർന്ന് തിരിച്ചുവിടേണ്ടതായി വന്നു. മറ്റു 3 വിമാനങ്ങൾ വൈകി. അപകടം നടന്നയുടനെ വിമാനത്താവളത്തിലെ ഫയർ ജീവനക്കാരും CISFകാരും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. സംഭവത്തെക്കുറിച്ച് പ്രത്യേകമായ അന്വേഷണം നടത്തുമെന്ന് തീരസംരക്ഷണ സേന അറിയിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ ഹെലികോപ്റ്ററിനുണ്ടായ സാങ്കേതിക തകരാറാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും അന്വേഷണം നടത്തും. ഹെലികോപ്റ്റർ പറത്തുന്നതിനു മുൻപായി നടത്തിയ പരിശോധനയിൽ തകരാറൊന്നും കണ്ടെത്തിയിരുന്നില്ല. തീരസംരക്ഷണ സേനയുടെ CG-855 LHMK-3 ഹെലികോപ്റ്ററാണിത്. പൗരൻ ന്യൂസിന് വേണ്ടി നെടുമ്പാശ്ശേരിയിൽ നിന്നും രാജശ്രീ പന്തപ്പിള്ളി.